പ്രിയേഗാ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, വിശുദ്ധ ബൈബിളിൽ പരാജയപ്പെട്ടവരെ തേടിപ്പോകുന്ന ദൈവത്തെ കാണുവാൻ സാധിക്കും. കുഷ്ഠരോഗികളും അന്ധരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവരും ചുങ്കക്കാരും വേശ്യകളും തുടങ്ങി നിരവധി വ്യക്തികൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പരാജിതരായി മാറിയിട്ടുണ്ട്. നമ്മുടെ കർത്താവാകട്ടെ അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. ശിഷ്യന്മാരും മറ്റും പരാജിതരായിട്ടാണ് പലയിടത്തും കാണുന്നത്. എന്നാൽ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നവരുടെ പിന്നാലെ ചെന്ന് കൈക്ക് പിടിച്ച് വിജയതീരത്തെത്തിക്കുന്ന ക്രിസ്തുവിനെയാണ് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിലും പരാജിതരായിട്ടുള്ള നിരവധി വ്യക്തികളുണ്ട്. അവരെയെല്ലാം ദൈവം കൈക്ക് പിടിച്ച് ഉയർത്തുന്നതും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന പ്രത്യാശയം ഇതുതന്നെയാണ്. സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം പരാജയങ്ങളിലൂടെ നിരവധി പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസിൻ്റെയും സെൻറ്റ് അഗസ്റ്റിൻ്റെയും മാനസാന്തര അനുഭവങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വഴിത്തിരിവിൻ്റെ പാഠങ്ങളാണ്. പരാജയം ഒരു വഴിത്തിരിവാണ്. പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നാം പിന്തിരിഞ്ഞാൽ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. APJ അബ്ദുൽ കലാം പറയുന്നു, ഫെയിൽ എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ് എന്നാണ്. യേശു പഠിപ്പിക്കുന്നുണ്ട്, ഭഗ്നാശനാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും നിരാശപ്പെട്ട് പിൻവാങ്ങാതെ കൂടുതൽ കരുത്തോടെ വിജയത്തിനായി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവം, ടിജോറി സച്ചൻ.